അസലാമലൈക്കും. നമസ്കാരം, സ്വീറ്റ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് നമുക്കൊരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയ റെസിപ്പി ആട്ടോ. പൊട്ടറ്റോ വെഡ്ജസ് ആണ്. നമുക്ക് പൊട്ടറ്റോ ഫ്രൈയോ ഒക്കെ നമുക്ക് എയർ ഫ്രയറിൽ ഉണ്ടാക്കാം. അപ്പോൾ എയർ ഫ്രയർ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. കൂടുതൽ എണ്ണയില്ലാതെ നമുക്ക് അതിൽ എല്ലാ പലഹാരങ്ങളും കേക്കും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് ഞാൻ എളുപ്പത്തിൽ എങ്ങനെ എയർ ഫ്രയറിൽ നമുക്കൊരു പൊട്ടറ്റോ വെഡ്ജസ് ഉരുളക്കിഴങ്ങ് വെഡ്ജസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കാം. കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടില്ല, അതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പൊട്ടറ്റോ കഴുകി എടുത്തിട്ടുണ്ട്. തൊലി കളയേണ്ട കേട്ടോ വെഡ്ജസ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ തൊലി കളയാതെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 4 പൊട്ടറ്റോ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഇങ്ങനത്തെ കുറച്ച് തടിച്ച പീസിലാണ് വെഡ്ജസ് ഉണ്ടാകുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് ഓയിൽ വേണം, കാരണം നമ്മൾ അതിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുണ്ട്. ഒരു 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ എടുക്കട്ടോ. പിന്നെ അതിലേക്ക് പാസ്ലിൻ്റെ ലീഫാട്ട് കൊടുക്കുന്നത്, അത് കയ്യിലില്ലെങ്കിൽ മല്ലിയിലായാലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഒറിഗാനോ 1/2 ടീസ്പൂണ്, പിന്നെ കുരുമുളക് 1/2 ടീസ്പൂണ്, ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂണ്. ഇതൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, അതിലേക്ക് കുഴഞ്ഞു വരാനുള്ള ഉപ്പ്. ഞാൻ ഇതിൽ കുറച്ച് ഷുഗറും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1/4 ടീസ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്ത് ഈ ഓയിലിട്ടിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സാക്കിയെടുക്കാം. നമുക്ക് ആ പിന്നെ ഒറിഗാനോയുടെ ടേസ്റ്റ് വരും, പിന്നെ ചില്ലി ഫ്ലേക്സിൻ്റെ എരിവ് എല്ലാം വരും കേട്ടോ അതിൽ. ഇനി നമുക്ക് നമ്മളാ കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോ ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സാക്കിയെടുത്തിട്ട് 1-5 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ല കേട്ടോ. അതിൻ്റെ മേലെ ആ പിടിച്ച് വരാൻ കുറച്ച് ഉപ്പ് അതൊക്കെ ഒന്ന് പിടിച്ച് വരാൻ കേട്ടോ. ഇനി നമ്മൾ എയർ ഫ്രയർ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ എണ്ണയുടെ ആവശ്യമുണ്ടാവും. എയർ ഫ്രയറിലാകുമ്പോൾ അത്ര വേണ്ട, ഒന്നും വേണ്ട. ഒരു 2 ടീസ്പൂണിൻ്റെ എണ്ണയുടെ ആവശ്യം ഇതിലുണ്ടാവും. അപ്പോൾ ഞാൻ അതിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് 140 ഡിഗ്രിയിലാണ് കേട്ടോ ഇത് ഓണാക്കി വെക്കേണ്ടത്. 140 10 മിനിറ്റ് ആദ്യം ചെയ്യുക, പിന്നെ ഒരു 10 മിനിറ്റ് കൂടും ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ നമ്മൾ എയർ ഫ്രയറിൽ 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ വെഡ്ജസ് റെഡി ആക്കിട്ട് കണ്ടോ. നല്ല കളറൊക്കെ ചേഞ്ച് ചെയ്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എയർ ഫ്രയർ റെസിപ്പി ആയിട്ട് ഞാൻ കൂടുതൽ റെസിപ്പി ആയിട്ട് വരുന്നുണ്ട്. കാരണം ഇത് ഡയറ്റുകാർക്കും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ റെസിപ്പിയൊക്കെ നമുക്ക് അതിലുണ്ടാക്കാം. എല്ലാ കേക്കും എന്താണ് പിസ്സയൊക്കെ അതിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ റെസിപ്പി ആയിട്ട് വരുന്നുണ്ട് ഈ എയർ ഫ്രയർ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഈ പൊട്ടറ്റോ വെഡ്ജസ് എയർ ഫ്രയറിൽ. അപ്പോൾ നമുക്ക് ഓവനിലൊക്കെ നമ്മൾ ഉണ്ടാക്കലേ എയർ ഫ്രയർ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ വെറുതെ മൂലയിൽ കെടുക്കുകയാണ് നിങ്ങളിത് യൂസ് ചെയ്യുക. അതിൽ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. എണ്ണയില്ലാതെ നമുക്ക് കൂടുതൽ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യുക. വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതോ. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും.